ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ജ്യൂസ് എക്സ്ട്രാക്ടറാണ്. അതായത് ജീപാസിൻ്റെ പവർഫുൾ ജ്യൂസ് എക്സ്ട്രാക്ടർ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്സും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ്. ഇത് അതിൻ്റെ സ്പീഡ് കൺട്രോളാണ്. നമ്മുടെ മിക്സിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു പൾസും ഉണ്ട്. പിന്നെ വണ്ണിലിടാം, ടൂവിലിടാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലോക്ക് ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പാർട്സായിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലാണ് അതിൻ്റെ ബ്ലേഡും സ്ട്രെയിനറും വരുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നല്ല ഫൈൻ ആയിട്ടുള്ള സ്ട്രെയിനറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ജ്യൂസ് നല്ല ക്ലീൻ ജ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ വരുന്ന ടോപ്പ് ഭാഗമാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിലാണ് ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണുള്ളത്. നമ്മൾ സാധാരണ മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഓരോ പാർട്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വേസ്റ്റ്, അത് ഇതിലാണ് വന്ന് കളക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. ഫിറ്റ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. അതേപോലെ സെപ്പറേറ്റ് ചെയ്യാനും ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കാൻ സുഖമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ജ്യൂസ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ വെജിറ്റബിളോ അതാണെങ്കിൽ അത് ഇട്ടിട്ട് പ്രസ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഇത്രയും പാർട്സ് നമ്മൾ ഇട്ടതിൻ്റെ ശേഷം ഈ ലോക്ക് നമ്മൾ പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും ആയാൽ നമ്മുടെ ജ്യൂസർ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മളെ ജ്യൂസ് കണ്ടെയ്നർ. നമ്മൾ അതിലടിക്കുന്ന ജ്യൂസ് വന്ന് കളക്ട് ചെയ്യുന്നത് ഈ പാത്രത്തിലാണ്. ഇത് ഒരു ലിറ്ററിൻ്റെ പാത്രമാണ്. അപ്പോൾ ഈ പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ അതിൽ പതയുണ്ടാവും. അപ്പോൾ ആ ഈ ഒരു പോർഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് ആ പതയില്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ജ്യൂസ് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഇതിലേക്ക് പവർ വന്നതുകൊണ്ടാണ് ഈ ബ്ലൂ ലൈറ്റ് കത്തിയത്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മൂന്ന് ക്യാരറ്റ് വരെയൊക്കെ ഇതിൽ ഒരുമിച്ച് ഇടാൻ പറ്റും. ഞാനൊരു ക്യാരറ്റേ പെടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ തുടങ്ങാം. ജ്യൂസ് അടിക്കാൻ വേണ്ടി നമ്മൾ ഫ്രൂട്ടോ വെജിറ്റബിളോ എന്താണോ യൂസ് ചെയ്യുന്നത് അതിട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് കഴിയും. അപ്പോൾ സാധാരണ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ ജ്യൂസ് അരിച്ചെടുക്കണം. ഈ ഒരു ജ്യൂസ് എക്സ്ട്രാക്ടറിൽ നമുക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടും, വേസ്റ്റ് വേറൊരു ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ടുള്ള ജ്യൂസാണ് കിട്ടുന്നത്. മിക്സിയിലാവുമ്പം നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചിട്ട് അടിച്ചിട്ട് പിന്നെ അത് മാറ്റി വെക്കണം. ഇതിലാവുമ്പം നമുക്ക് എത്ര വേണമെങ്കിലും ഒരുമിച്ച് ജ്യൂസ് അടിക്കാൻ പറ്റും ഒരൊറ്റ ടൈമിൽ തന്നെ. ഒരു ലിറ്ററിൻ്റെ ജ്യൂസ് കണ്ടെയ്നറാണുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ക്യാരറ്റ് ഇട്ടിട്ട് കുറച്ച് ജ്യൂസേ കിട്ടിയുള്ളൂ എന്ന്. പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ മിക്സിയിൽ ഇത്രയും ക്യാരറ്റ് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഫ്രഷായിട്ട് അടിച്ചെടുത്ത് പിന്നെ സ്ട്രെയിനർ വെച്ചരിക്കുകയാണെങ്കിൽ ഇത്രയും ജ്യൂസ് കിട്ടില്ല. ഇത് ഈ ജ്യൂസ് എക്സ്ട്രാക്ടറിലായതുകൊണ്ട് ഫുൾ ജ്യൂസ് നമുക്ക് കിട്ടും. കിട്ടുന്ന വേസ്റ്റിൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല എടുക്കാൻ. ഇത്രയും ക്ലീൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നല്ല അടിപൊളി ജ്യൂസാണ്. ഇനി ഇതിൽ കുറച്ച് പതയുണ്ട്. പക്ഷേ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കവറിങ് വെച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പം ആ പത ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ കിട്ടും. അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് പിന്നെ വേണമെങ്കിൽ പാലൊക്കെ ചേർത്ത് ഷെയ്ക്കൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കതിൻ്റെ വേസ്റ്റ് നോക്കാം. അപ്പോൾ ഇത്രയും വേസ്റ്റാണുള്ളത്. ഈ വേസ്റ്റിൽ ഇനി ജ്യൂസ് ഉണ്ടാവില്ല. കാരണം എന്താണ്, അത്രയും ക്ലിയർ ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ സാധാരണ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പം ഞാൻ രണ്ട് ഓറഞ്ച് കൂടെ ഇതിൽ ഇനി ജ്യൂസ് അടിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് അടിച്ചെന്ന് വെച്ചിട്ട് ഇപ്പോൾ അതിൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വരില്ല, നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറ്റ് എ ടൈം എത്ര ഫ്രൂട്ട്സോ വെജിറ്റബിളോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും. നമ്മൾ സാധാരണ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, എല്ലാവരും ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് പിന്നെയും അത് അരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിന്ന് ജ്യൂസ് എടുക്കാൻ കഴിയില്ല, കുറേ വേസ്റ്റായിട്ട് പോകും. ഇങ്ങനെയാവുമ്പം നല്ല ഫൈനായിട്ടുള്ള ജ്യൂസ് കിട്ടും ചെയ്യും. ആ വേസ്റ്റിൽ പിന്നെ ജ്യൂസ് ഉണ്ടാവില്ല, അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും.